നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നതാണ്. ഭീഷണിപ്പെടുത്തിയതിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ വിപിൻ ലാലാണ് കോടതിയെ സമീപിച്ചത്. ബിജീഷ് ഗോവിന്ദൻ നൽകും വിവരങ്ങൾ. ബിജീഷ് ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന നിരന്തരമായ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിലടക്കം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു സാക്ഷി വിപിൻ നേരിട്ട് കോടതിയിലേക്ക് എത്തുകയാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്? തീർച്ചയായും ഈ കേസിനകത്തെ പ്രധാന സാക്ഷികളിൽ ഒരാളാണ് കാസർഗോഡ് ബേക്കൽ സ്വദേശിയായിട്ടുള്ള വിപിൻ ലാൽ. വിപിൻ ലാലിനെ ഈ കേസിൽ മൊഴി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതുപോലെ തന്നെ ദിലീപിന് അനുകൂലമായി മൊഴി നൽകുന്നതിന് തരത്തിലേക്ക് വിപിൻ ലാലിന്റെ മാനസികാവസ്ഥ മാറ്റിയെടുക്കുന്നതിനുമുള്ള ഒരു ശ്രമം നടന്നിരുന്നു എന്നുള്ളതാണ് അയാളുടെ പരാതി. നേരത്തെ ബേക്കൽ പോലീസിൽ ഈ വിപിൻ ലാൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. തുടർന്ന് ബേക്കൽ പോലീസ് കേസ് അന്വേഷിച്ച് അതിനകത്ത് കെ ബി ഗണേഷ്കുമാർ എം എൽ എയുടെ ഇയെ ആയിരുന്നുള്ള പ്രദീപ് തോട്ടത്തലയെ 2020 നവംബർ 24 അറസ്റ്റും ചെയ്തു. പക്ഷെ ആ കേസിനകത്ത് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റിനെ അന്വേഷണം കൈമാറിയെങ്കിലും അതിനകത്ത് കുറ്റപത്രം സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് വിപിൻ ലാൽ ഇന്ന് കാഞ്ഞങ്ങാട് ക്ഷമിക്കണം ഹൊസ്തു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ സംഭവത്തിൽ തുടരന്വേഷണം വേണമെന്നുള്ളതാണ് വിപിന്റെ പ്രധാന ആവശ്യം. ഇത് ഹർജിയായി ഹൊസ്തു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ഇനി ഈ മാസം 28 ഈ ഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി കോടതി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിർണായകമായ ഒരു നീക്കമാണ് വിപിൻ ലാലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കേസിനകത്ത് പൾസർ സുനി കത്ത് എഴുതിയത് ദിലീപിന് വേണ്ടിയാണ് എന്ന് മൊഴി നൽകിയ ആ വ്യക്തിയാണ് വിപിൻ ലാൽ. ആ മൊഴി മാറ്റുന്നതിനുള്ള ശ്രമമാണ് പ്രദീപ് കോട്ടത്തല വഴി നടത്തിയത്. പ്രദീപ് കോട്ടത്തല ഈ ശ്രമം നടത്തിയതിന് പിന്നിൽ ദിലീപ് ആണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആക്ഷേപം. ഇതൊക്കെ ഈ തുടരന്വേഷണത്തിൽ വ്യക്തമാകും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇക്കാര്യങ്ങൾ വ്യക്തത വേണം അല്ലെങ്കിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിപിൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശരി, ബിജീഷാണ് വിവരം നൽകിയത്. ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണിയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസിലെ സാക്ഷിയായ വിപിൻ ലാൽ കോടതിയെ സമീപിച്ചത്.